നമസ്കാരം. ഇന്ത്യയുടെ ചരിത്രത്തെ പൊളിച്ചെഴുത്ത് നടത്തി ഒരു പുതിയ രാഷ്ട്രപിതാവിനെ സൃഷ്ടിക്കാനുള്ള നീക്കം നടക്കുകയാണ്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഷിയിട്ട് നോക്കിയാൽ ആകെ കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ പറയുന്ന വിഡി സവർക്കർ. ആ ഉൽപ്പന്നത്തെ എങ്ങനെയും വെള്ളപൂശി ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റി ഇന്ത്യയുടെ രാഷ്ട്രപതിയാക്കാൻ വേണ്ടിയുള്ള നീക്കം നടക്കുകയാണ്. ലോകത്തു തന്നെ ഏറ്റവും കൂടുതൽ മാപ്പെഴുതി ഷൂ നക്കൽ സേനാനിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനി എന്നതിനേക്കാൾ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ചേരുന്ന പേര് ആ രീതിയിൽ എന്ന് ഒരുപക്ഷേ പറയേണ്ടി വരും. ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പങ്കെടുത്തതിൽ മെഴ്സി പെറ്റീഷൻ അല്ലെങ്കിൽ മാപ്പെഴുതി കൊടുത്ത ഒരു നേതാവാണെന്ന് ചോദിച്ചാൽ അതിൽ ആദ്യം പറയാൻ പറ്റുന്ന പേര് സവർക്കറാണ്. ഈ സവർക്കറാണ് ഹിന്ദു ഐഡിയോളജിയുടെ ഒരു ഉസ്താദ് എന്ന് പറയാൻ പറ്റുന്ന വ്യക്തി. അദ്ദേഹത്തെ ഇപ്പോൾ വെള്ളപൂശി എടുക്കുകയാണ്. ഗാന്ധിജിയെ പോലെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന കേസിൽ വിചാരണ നേരിട്ട സവർക്കറിനെ ഒടുവിൽ 2021 ആകുമ്പോൾ ഒരു മഹത് പുരുഷനാക്കി മാറ്റുക. അതിന് എന്ത് യോഗ്യതയെന്ന് ചോദിച്ചാൽ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് 4 തവണ മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട്. ആൻഡമാനിലെ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ, ഈ സെല്ലുലാർ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ എന്തിനാണ് സെല്ലുലാർ ജയിലിൽ അടച്ചെന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായിട്ടല്ല. അദ്ദേഹം നാസിക് കളക്ടറെ കൊന്ന കേസുമായി ബന്ധപ്പെട്ട ആ കേസിലെ ഗൂഢാലോചന അല്ലെങ്കിൽ കളക്ടറെ കൊല്ലാൻ വേണ്ടിയുള്ള തോക്കെത്തിച്ച് നൽകിയത് സവർക്കറാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഇരട്ട ജീവപര്യന്തം വിധിച്ച് 50 വർഷത്തോളം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്ക് അയച്ചു. 1911 സംഭവം. ഈ 1911 ജൂലൈയിൽ ഈ സംഭവം ഉണ്ടാകുമ്പോൾ 6 മാസത്തിനകം അദ്ദേഹം ആദ്യം മാപ്പെഴുതുകയാണ്. അതായത് എന്നോട് ക്ഷമിക്കൂ, ബ്രിട്ടീഷുകാർക്ക് വശംവദനായി നിന്ന് ഞാൻ എന്ത് വേണോ ചെയ്യാം, ബ്രിട്ടീഷ് രാജ്ഞിയെ പോലെ മഹത്തായ വ്യക്തികൾ പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണെന്ന് സവർക്കർ എഴുതി കൊടുത്തു. പിന്നെ മാപ്പുകളുടെ ഘോഷയാത്ര തുടരുകയാണ്. എന്നിട്ട് ഗാന്ധിജി പറഞ്ഞിട്ടാണ് അത്രേ മാപ്പ് എഴുതി കൊടുത്തത്. ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാകുന്നത് 1915 മുതലാണ്. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് 1915 എത്തിയതിനു ശേഷം 3 വർഷങ്ങൾ പിന്നെയും കഴിയുന്നു ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ. പക്ഷേ സവർക്കർ ഇതിനിടയിൽ 3 മാപ്പോളം എഴുതി കഴിഞ്ഞിരുന്നു. ഇപ്പോ സംഘപുത്രന്മാർ പറഞ്ഞുണ്ടാക്കുന്നു, അല്ലെങ്കിൽ സംഘപുത്രന്മാർക്ക് നേതൃത്വം നൽകുന്ന രാജ്നാഥ് സിംഗ് ഈ വാചകം പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹത്തിന് ചരിത്രത്തെക്കുറിച്ച് വലിയ ധാരണക്കുറവുണ്ടായിരുന്നു. ഒരടിയൊന്ന് അടിച്ചു നോക്കിയതാണ്, എവിടെയെങ്കിലും കയറി കൊള്ളണമെങ്കിൽ അതോടുകൂടി വെള്ളപൂച്ചി എടുക്കാറുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചരിത്രത്തെക്കുറിച്ച് സാമാന്യ ബുദ്ധി ഇല്ലാത്തവരെന്ന് അദ്ദേഹം കരുതിയിരുന്നു. ഈ UPയിലും അവിടെ എവിടെയെങ്കിലും ഉള്ള ജനങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചെന്നിരിക്കും. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് വന്ന് ഇത് പറയുമ്പോൾ, സംഘപുത്രന്മാർ ഇത് ഏറ്റുപാടി തുടങ്ങിയപ്പോഴാണ് അബദ്ധം തിരിച്ചറിഞ്ഞത്. ഗാന്ധിജി എപ്പോ ഇന്ത്യയിൽ വന്നെന്നോ, ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിൽ എപ്പോ പങ്കെടുത്തു വന്നതിനെ കുറിച്ചൊക്കെ ഈ സംഘപുത്രന്മാർക്ക് വല്ല വിവരമുണ്ട്. സംഘകുഞ്ഞുങ്ങളെടുത്ത് ചോദിച്ചാൽ രാമന്റെ കാര്യമോ അല്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും വേതാളത്തിന്റെയോ മറ്റതിന്റെയൊക്കെ കാര്യം ചോദിച്ചാൽ അവർക്ക് ഏതെങ്കിലും കഥകൾ പറയാനുണ്ടാകും. അതും കഥകൾ, ചരിത്രമല്ല. പണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കുറെ കഥകൾ മാത്രം അറിയാവുന്ന ഈ സംഘകുഞ്ഞുങ്ങൾ ചരിത്രത്തെ ഏതൊക്കെ രീതിയിൽ അപഗ്രഥിക്കാൻ പറ്റുമെന്ന് അവർ ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിഡി സവർക്കറിനെ പോലെ ഇത്ര മാത്രം ബ്രിട്ടീഷുകാർക്ക് മുടിയനായ പുത്രനാണ്, മുടിയനായ പുത്രൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുടിയനായ പുത്രനാണ്, തിരിച്ച് ഞാൻ വരുന്നാൽ ബ്രിട്ടീഷുകാർക്ക് വശംവദനായി നിന്ന് ഈ നാട്ടിൽ ഒരു പ്രത്യേക ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരെയെല്ലാം നിങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കാമെന്ന് ബ്രിട്ടീഷുകാർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രപിതാവ്. എത്രയെത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ തൂക്കുകയർ ഏറ്റുവാങ്ങി. ആ തൂക്കുകയറിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് പോലും മാപ്പ് എന്ന വാക്ക് പറയാനായിട്ട് നട്ടൽ വളച്ചിട്ടില്ല. പക്ഷേ ശിക്ഷിച്ച് ജയിലിലായതിനു ശേഷം അദ്ദേഹം നിരന്തരം മാപ്പ് പറഞ്ഞ് ഈ നാടിനെ ബ്രിട്ടീഷുകാരുടെ മുന്നിൽ അവഹേളിച്ച വ്യക്തിയെ രാഷ്ട്രപിതാവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്.
കഷ്ടമാണ്, ഗതികേടാണ്. എന്താണ് സംഘക്കുഞ്ഞുങ്ങൾക്ക് ചരിത്രത്തിൽ സ്വാതന്ത്ര്യ സമരത്തിലുള്ള പങ്ക്? അതായത് പണ്ടത്തെ കാലഘട്ടത്തിൽ കേരളം എടുത്ത് പരിശോധിച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നോടിയായിട്ട് വാസ്കോ ഡ ഗാമ 1458 കാപ്പാട് കടപ്പുറത്ത് അദ്ദേഹം വരുമ്പോൾ ഈ നാട് ഭരിച്ചിരുന്നത് കുറെ നാട്ടുരാജാക്കന്മാരാണ്. ബ്രിട്ടീഷുകാരെ കൂട്ടുപിടിച്ചിട്ട് അപ്പുറത്തെ നാട്ടുരാജാവിന് പണി കൊടുത്ത് പാദസേവ ചെയ്ത കുറെ നാട്ടുരാജാക്കന്മാർ ഈ നാട്ടിലുണ്ട്. അവരാണ് ഈ നാടിനെ ബ്രിട്ടീഷുകാർക്ക് ആദ്യഘട്ടത്തിൽ ഒറ്റുകൊടുക്കുന്നത്. അവരാണ് ചരിത്രത്തെ ഇപ്പോൾ പുതിയ രീതിയിൽ വർണ്ണിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ ഇപ്പോ സംഘപുത്രന്മാർ നടത്തുന്ന ഈ സവർക്കർ ടെക്നോളജി ഒരു കാലത്തും ഈ ശൂനക്കൽ ആരോപണത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുന്നില്ല. ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയുള്ള മനോനില അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖകൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ സവർക്കർ ഈ നാടിന് വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് അംഗീകരിക്കണമെന്നാണ് പറയുന്നത്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ചു നോക്കൂ. മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ആശീർവാദം കൊടുത്ത് പറഞ്ഞുവിട്ടയാൾ, അതിന് വിചാരണ നേരിട്ടയാൾ, എന്തുകൊണ്ടോ അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗോഡ്സെ തൂക്കുകയറേറ്റു വാങ്ങി പോകുമ്പോഴും അതുപോലെ ഈ നാട്ടിൽ അവസാനിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു സവർക്കർ എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഭാഗ്യവും അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി. അദ്ദേഹത്തിന്റെ പേരിലുള്ള ആ കളങ്കം ഒരു കാലത്ത് മായാൻ പോകുന്നില്ല. നിങ്ങൾ ഇനി എത്ര വെള്ളം പൂശാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ ഈ മാപ്പ് പറച്ചിലും ഷൂ വർക്കർ എന്നുള്ള പേരൊക്കെ മാറ്റി എഴുതണമെങ്കിൽ ഈ നാട്ടിലെ പല തലമുറകൾ ഇനിയും ഇനിയും ജനിച്ച് മരിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ എഴുതി പതിപ്പിക്കപ്പെട്ട രേഖകൾ ഒരു കാലത്ത് നിങ്ങൾ വിചാരിച്ചാൽ മായ്ച്ചു കളയാൻ പറ്റില്ല. അദ്ദേഹം ഷൂ വർക്ക് നടത്തിയിട്ടുണ്ടെന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സവർക്കറെ ഒഴികെ മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിക്കെതിരെയും ഈ നാട് അത്തരത്തിലൊരു വാചകം ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ്. പ്രവൃത്തി കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഐക്യപ്പെട്ട് ഈ നാട്ടിലെ സ്വാതന്ത്ര്യ സമര സേനാനിക്കെതിരെ പോരാടാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഈ നാടിനെ നിലപാടുകൊണ്ട് ഒറ്റുകൊടുക്കാൻ തയ്യാറായ വ്യക്തിയാണ് സവർക്കർ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ബ്രിട്ടീഷുകാരുടെ അടുത്ത് ജീവിക്കാൻ പണമില്ലെന്ന് എഴുതിക്കൊടുത്ത് അവരിൽ നിന്ന് പണം പറ്റി കുറെ കാലം ജീവിച്ച വ്യക്തി. അപ്പോ ബ്രിട്ടീഷുകാർക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വിടുപണി ചെയ്ത പ്രവർത്തനം സവർക്കറുടെ ചരിത്രത്തിലുണ്ട്. ജീവിക്കാൻ നിവർത്തിയില്ല, എന്നെ എന്തെങ്കിലും ഫണ്ട് തന്ന് സഹായിക്കണമെന്ന് ബ്രിട്ടീഷുകാരോട് ഇദ്ദേഹം അഭ്യർത്ഥിച്ച കാലഘട്ടമുണ്ട്. അവസാനം അവർ അദ്ദേഹത്തിന് സഹായമായി പണം കൊടുത്ത സന്ദർഭവുമുണ്ട്. ഇത്തരം പ്രവൃത്തികൾ ചെയ്തതാണോ രാഷ്ട്രപിതാവ്? മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഭഗത് സിംഗ് ഉൾപ്പെടെയുള്ളവർ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ആ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് പലപ്പോഴും ജയിലിൽ കടന്നിട്ടുണ്ട്. ആ ജയിലിൽ കടന്ന സന്ദർഭങ്ങളിൽ ആരിൽ നിന്നും ഒരു മാപ്പുണ്ടായിട്ടില്ല. പക്ഷേ ഒരുപാട് പുസ്തകങ്ങളും ബയോഗ്രഫികളും പുറത്തു വന്നു. അതൊക്കെ ഇന്ന് ഈ നാടിനോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ ജയിലിലടച്ച് ഒരു വർഷത്തിനകത്ത് അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് ആദ്യം പുറത്തു വന്നത് മാപ്പാണ്. എങ്ങനെയും പുറത്ത് ചാടുക, അതിന് മറ്റൊരാളുടെ കാല് പിടിക്കണോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കാലിൽ സാഷ്ടാംഗം വീണ് കിടന്നായിരുന്നാലും എങ്ങനെയും പുറത്തു വരണമെന്ന് ചിന്തിക്കുന്ന ആ ബുദ്ധി 27-ാമത്തെ വയസ്സിൽ ഒരു എടുത്തുചാട്ടത്തിന്റെ ഭാഗമായി അദ്ദേഹം കുറെ കാര്യങ്ങൾ അങ്ങ് പറയുന്നു, അതിൽ പെട്ടുപോകുന്നു. ആ പെട്ടുപോയി അകത്തു പോയതിനു ശേഷമാണ് ബോധോദയം വരുന്നത്. ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി സ്വാതന്ത്ര്യ സമരമല്ല, ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ആ രീതിയിലുള്ള നിലപാട് സ്വീകരിച്ച വി ഡി സവർക്കർ എന്ന വ്യക്തി ഒരു കാലത്തും കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇനി നിങ്ങൾ എത്ര വെള്ള പൂശിയാലും അദ്ദേഹത്തെ ഒരു മഹാനായി അവരോധിച്ച് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് ഈ പറയുന്ന സംഘ കുഞ്ഞുങ്ങളോട് വിനയപുരസരം അറിയിക്കുകയാണ്.